ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തവും സമ്പന്നവുമായ ക്ഷേത്രമാണ് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ശ്രീ വെങ്കടാചലപതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തെയും ക്ഷേത്ര വിശ്വാസത്തെയും തകർക്കാനുള്ള ഗൂഢശ്രമം ഏറെക്കാലമായി സംസ്ഥാനത്തെ ഒരു വിവാദ വിഷയമാണ്. ക്രിസ്ത്യൻ മതപരിവർത്തന ലോബി ശക്തമായ ആന്ധ്രാപ്രദേശിൽ അധികാരികളുടെ സഹായത്തോടെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. കോൺഗ്രസ് നേതാവും ക്രിസ്ത്യൻ മതവിശ്വാസിയുമായിരുന്നു മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി YS രാജശേഖര റെഡ്ഡി. ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് തിരുമല ക്ഷേത്രത്തിന് സമീപം ക്രിസ്ത്യൻ പള്ളി സ്ഥാപിക്കാൻ ശ്രമം ഉണ്ടായിരുന്നുവെന്ന് ശക്തമായ ആരോപണമുണ്ടായിരുന്നു. തിരുമല ക്ഷേത്രത്തിലെ ജീവനക്കാരുൾപ്പെടെ പലരെയും ക്രിസ്ത്യൻ മതപരിവർത്തന ലോബി മതം മാറ്റി. ക്ഷേത്ര ഭരണത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഔദ്യോഗിക വാഹനത്തിൽ ക്രിസ്ത്യൻ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ കയറുന്ന ദൃശ്യങ്ങൾ 2 വർഷം മുമ്പ് ഒരു TV ചാനൽ പുറത്തുവിട്ടിരുന്നു. 2009 സെപ്റ്റംബർ 2 നടന്ന ഹെലികോപ്റ്റർ അപകടത്തിലാണ് YS രാജശേഖര റെഡ്ഡി കൊല്ലപ്പെടുന്നത്. YSR അകാല മരണത്തോടെ ഇപ്പോൾ മകനായ ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായതോടെ മതപരിവർത്തന ലോബി വീണ്ടും ശക്തമായി രംഗത്തു വന്നെന്നാണ് ഹിന്ദു സംഘടനകളുടെ ആരോപണം. തിരുപ്പതി ക്ഷേത്രത്തിന് സമീപം പള്ളി സ്ഥാപിക്കാനും ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികളെ സ്വാധീനിക്കാനും ശ്രമം നടക്കുന്നതായാണ് ഇപ്പോഴുള്ള ആരോപണം. ക്ഷേത്രത്തിലേക്കുള്ള ആന്ധ്ര റോഡ് കോർപ്പറേഷൻ ബസ് ടിക്കറ്റുകളുടെ പിന്നിൽ ജെറുസലേം വിശുദ്ധയാത്രയുടെ വിവരങ്ങൾ പ്രിന്റ് ചെയ്തതും കഴിഞ്ഞ മാസമാണ്. YS രാജശേഖര റെഡ്ഡിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായിരുന്നു ജെറുസലേം. വിവാദമായതിനെ തുടർന്ന് ഈ ടിക്കറ്റുകൾ പിൻവലിക്കുകയും ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും തിരുപ്പതി ക്ഷേത്രത്തിലെ ജീവനക്കാരെ പോലും മതം മാറ്റാൻ നടക്കുന്ന ക്രിസ്ത്യൻ ലോബിക്കെതിരെ കേന്ദ്ര സർക്കാർ മുഖ്യമന്ത്രി ജഗൻമോഹന് അന്ത്യശാസനം നൽകിയെന്നാണ് റിപ്പോർട്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വിഷയം ജഗൻ റെഡ്ഡിയുമായി ചർച്ച ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. ഇതേ തുടർന്ന് തിരുമല ക്ഷേത്രത്തിൽ ഹിന്ദു വിശ്വാസികളല്ലാത്ത ജീവനക്കാരെ ഒഴിവാക്കാൻ ആന്ധ്ര സർക്കാർ നടപടികൾ തുടങ്ങി. ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ക്ഷേത്ര ജീവനക്കാരിൽ 44 പേർ ക്രിസ്തുമത വിശ്വാസികളാണ്. പുതിയ സർക്കാർ ഉത്തരവനുസരിച്ച് ഇവരെ അന്യവകുപ്പുകളിലേക്ക് മാറ്റും. എന്ന് മാത്രമല്ല, കൂടുതൽ അന്യമതസ്ഥർ ഉണ്ടോ എന്നറിയാൻ ജീവനക്കാരുടെ വീടുകളിൽ മിന്നൽ പരിശോധന നടത്തുമെന്നും ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറി LV സുബ്രഹ്മണ്യൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്തായാലും കേന്ദ്രത്തിലെ BJP സർക്കാരിനോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി ജഗൻമോഹൻ മതപരിവർത്തന വിഷയത്തിൽ വേണ്ടുന്ന നടപടികൾ എടുക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് സംസ്ഥാനത്തെ ഹൈന്ദവ സമൂഹം. വെബ് ഡെസ്ക് തത്വമണി ന്യൂസ്.